ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകം 4:10. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. വേദപുസ്തകത്തിൽ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 4 നമ്മെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ ഒരധ്യായമാണ്. കുഞ്ഞുനാള് മുതൽ നാം കേൾക്കുന്ന ഈ ഒരു അധ്യായത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്ന ഒരു ഏട് തന്നെയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടുന്ന യോന, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അനുസരണയില്ലാതെ തൻ്റേതായ രീതിയിൽ തനിക്കിഷ്ടമുള്ള രീതിയിൽ യാത്രകളെ ക്രമീകരിക്കുന്ന യോനയുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി അറിയാം. ആ അധ്യായത്തിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമുക്കൊന്നുകൂടി ഒന്ന് കടക്കാം. നിനവേയിലെ ജനത്തോട് പ്രവചിച്ച ശേഷം പട്ടണത്തിൻ്റെ നാശം കാണുവാൻ ഒരു കുടിലുണ്ടാക്കി പുറത്ത് കാത്തിരിക്കുകയാണ് യോന. അവിടേക്ക് ദൈവം ഒരു ആവണക്ക് വേഗത്തിൽ കിളിപ്പിച്ചു എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. വെയിലിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവിടെ വളരെയേറെ ആശ്വസിക്കുകയാണ് ആവണക്കിൻ്റെ തണലിൽ യോന. താൻ ആഗ്രഹിച്ചതിന് മുന്നമേയുള്ള ദൈവത്തിൻ്റെ ആ വലിയ കരുതൽ ഒരുപക്ഷെ ആവണക്കിനെ ഓർത്ത് യോനയും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. അത്രയും വേഗത്തിലായിരുന്നു അതിൻ്റെ വളർച്ച, അതിൽ നിന്ന് ലഭിച്ച തണുപ്പ്. എന്നാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു ചെറിയ പുഴുവിനെ കൽപ്പിച്ചാക്കുകയും വേഗത്തിൽ ആവണക്കിനെ തിന്ന് ശൂന്യമാക്കുകയും ചെയ്യുന്ന ഒരനുഭവം കൂടി യോനയുടെ ജീവിതത്തിലുണ്ടാക്കി. പിന്നീടുള്ള യോനയെ നാം മനസ്സിലാക്കുന്നത് അതിലും വ്യത്യസ്തമായിട്ടാണ്. ആവണക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട്, ആവണക്കിൻ്റെ തണൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവത്തോട് കോപിക്കുന്ന ഒരു യോനയെ നമുക്ക് കാണുവാൻ കഴിയും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആവണക്ക് പൊടുന്നനെ നശിപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു ചെറിയ പുഴുവും തീർച്ചയായിട്ടും ഈ വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇത് പിന്നീടാണ് യോനയ്ക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു ദേശത്തിൻ്റെ മാനസാന്തരം ആഗ്രഹിച്ച് യോനയെ അവിടേക്ക് അയക്കുമ്പോൾ ആ ജനത്തിൻ്റെ നാശം കാണുവാൻ കാത്തിരിക്കുന്ന യോനയെ ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ നാവുള്ള ഒരു പ്രവാചകനെ ദൈവത്തിന് വേണമായിരുന്നു. ആ നിയോഗമാണ് യോനയിൽ ദൈവം കണ്ടതും ആഗ്രഹിച്ചതും ആ സ്ഥലത്തേക്ക് പറഞ്ഞറിയിച്ചത്. എന്നാൽ തൻ്റേതായ ഇഷ്ടത്തിൽ തനിക്കിഷ്ടമുള്ള രീതിയിൽ സഞ്ചരിച്ച് പിന്നീട് അവസാനം ചില ദൈവത്തിൻ്റെ പദ്ധതികളിൽ കൂടി തിരികെ ഇവിടേക്ക് തന്നെ എത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ജീവിതത്തിൽ നിന്ന്, യോനയുടെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണ്? പലപ്പോഴും നാമും ഇപ്രകാരം തന്നെയാണ്. അതുവരെ നാം അനുഭവിച്ച ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ തണൽ, അത് നഷ്ടപ്പെടുമ്പോൾ നാമും ചില സാഹചര്യങ്ങളിൽ ദൈവത്തോട് കോപിക്കാറുണ്ട്. പരാജയങ്ങളുടെ നടുവിൽ, പരാജയങ്ങളുടെ അനുഭവങ്ങളുടെ മുമ്പിൽ ദൈവത്തോട് നാം പിറുപിറുക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മെ ഉയർത്തിയതായ, നമ്മെ ദൈവം സഹായിച്ചതായ പല സന്ദർഭങ്ങളെയും നിമിഷ നേരങ്ങൾ കൊണ്ട് നാം മാറ്റും. അനുഗ്രഹങ്ങളിൽ ഒരു കുറവ് സംഭവിച്ചാൽ ദൈവത്തെ തള്ളിപ്പറയും. യോനയും
അതുപോലെ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. യോന ആ ഒരു ആവണക്കിൻ്റെ തണുപ്പിൽ തുടരുവാൻ ആഗ്രഹിച്ചതുപോലെ നമ്മിൽ പലരും ഇന്ന് ചില ചൂടേറിയ ശുശ്രൂഷകളിലേക്ക് കടക്കുവാൻ കഴിയാതെ ഭൗതികമായ നന്മകളുടെ തണലിൽ ചുരുണ്ടുകൂടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രാജാവ് ഉൾപ്പെടെ ആ വലിയ ഒരു പട്ടണം ആ രാജ്യത്തിനൊരു നാശവും സംഭവിക്കാതെ ഉപവാസത്തോടെ രട്ടിലും വെണ്ണീരിലുമൊക്കെ ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ കുറച്ചുകൂടി ബലപ്പെടുത്തി അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട യോന, അവരെ ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിച്ചൊരുക്കേണ്ടുന്ന യോന ആ ആവണക്കിൻ്റെ തണുപ്പിൻ കീഴിൽ ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ മറക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ ഇല്ലായ്മയുടെ നാളുകളിൽ നമ്മെ മാനിച്ച ഒരു ദൈവമുണ്ട്. എന്നാൽ ഇന്നും ചില ശുശ്രൂഷകളെ നാം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ചിലർക്ക് മുമ്പിൽ നാം ഒരു നന്മയുടെ വാഹകരായി മാറേണ്ടതിന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്ന് നാം ഒളിച്ചോടുകയാണ്. ചില ഉത്തരവാദിത്വങ്ങൾ നമ്മെ ഏൽപ്പിക്കുമ്പോൾ നാം അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ മറ്റൊരിടത്തേക്ക് നമ്മുടെ വഴികളെ ക്രമീകരിക്കുകയാണ്. എത്രയോ പേരെ കരം പിടിച്ചുയർത്തുവാൻ നമ്മെ ആക്കി വച്ചിരിക്കുന്നുണ്ട്. പക്ഷേ നാം അതിൽ നിന്നൊന്നും തല കൊടുക്കാതെ അതിൽ നിന്നൊക്കെ നാം രക്ഷപ്പെടുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. ആവണക്കിൻ്റെ തണുപ്പിൽ മതിമറന്നിരിക്കുന്ന യോനയ്ക്ക് അധിക സമയം അവിടെ തുടരുവാനൊന്നും കഴിയുകയില്ല. അപ്പോഴാണ് ചില നിമിഷങ്ങൾ കൊണ്ട് ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കുന്നതും അവിടെ ആ ആവണക്കിനെ തിന്ന് നശിപ്പിക്കുന്നതും. ദൈവത്തിൻ്റെ പദ്ധതികൾ അപ്രകാരമാണ്. ദൈവത്തിന് നിമിഷ നേരങ്ങൾ കൊണ്ട് ഒക്കെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ഒരു ചെറിയ പുഴുവിനെ അയച്ചാണ് യോനയുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഗതി തന്നെ മാറ്റുന്നത്. ജനത്തെ മാനസാന്തരത്തിലേക്കും സത്യ സുവിശേഷത്തിലേക്കും ഒക്കെ നടത്തേണ്ടുന്ന ചിലർ ഇപ്രകാരം ദൈവത്തെ മറന്നുകൊണ്ട് തങ്ങളുടേതായ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാം കെട്ടിപ്പോക്കുന്ന പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും പണങ്ങളും ഒക്കെ എല്ലാം ദൈവം അയക്കുന്ന ഒരു പുഴുവിൻ്റെ മുമ്പിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകുമെന്ന് ഓർക്കണം. എല്ലാം ദൈവം നൽകിയ ദാനമെന്നാണെന്ന് നാം ചിലപ്പോഴൊക്കെ അഹങ്കരിച്ച് പറയാറുണ്ട്. പക്ഷേ അത് തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ചെയ്തിട്ട് നാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക. ചിലപ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതികൾ അനുസരിക്കുന്നതിന് വേണ്ടി നാം ആശ്രയിക്കുന്ന ചില മേഖലകൾ തന്നെ ദൈവം പൊളിച്ചു കളയാറുണ്ട്. അവിടെയാണ് ആവണക്കിൻ്റെ ആ തണൽ നഷ്ടപ്പെട്ടപ്പോൾ യോനയ്ക്ക് കോപം വരുന്നത്. അപ്പോഴാണ് ദൈവം യോനയോട് ചോദിക്കുന്നത്, നാം വായിച്ചു കേട്ട വേദഭാഗം, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന ഈ ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുത്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ മാനസാന്തരമാണ് ഈ 120,000 പേരുടെ മാനസാന്തരം. ദൈവം അത്രയ്ക്ക് ദൈവം ആഗ്രഹിച്ചാണ് യോനയെ അവിടേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ ദൈവത്തിന് ദേഷ്യം വരാതെ ഇരിക്കുമോ? ദൈവത്തിൻ്റെ ദയ എത്ര വലിയതാണ്! മടങ്ങി വരുമെന്ന് ഉറപ്പുള്ള ഒരു ജനത്തെ ഉപേക്ഷിക്കുവാൻ അവിടുന്ന് തയ്യാറല്ല. അവർക്ക് വരുവാനിരിക്കുന്ന നാശത്തെയോർത്ത് അനുദപിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഇപ്പോൾ സമർപ്പിക്കാം. ചില തണലുകൾ അവൻ പൊളിച്ചു കളയുമ്പോൾ അതിൻ്റെ പിന്നൊരുദ്ദേശം നാം മനസ്സിലാക്കാം. ചില ആവണക്കുകളുടെ കീഴിൽ ഇന്നും നാം ആശ്വാസത്തിന് വേണ്ടി കുറച്ചുകൂടി നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി അതല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് ചെയ്യുവാൻ
നമ്മെയും ഒരുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒരു ചെറിയ പുഴുവിനെ മതി നമ്മളുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ട് അതിന് നമ്മുടെ ജീവിതത്തിൻ്റെ ചില അനുഗ്രഹങ്ങളെ നശിപ്പിക്കുവാനായിട്ട്. ഒരു നിമിഷം മതി. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരിട്ട് സമയം നമുക്ക് കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ ദയ എത്ര വലിയതാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നതിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മടങ്ങി വരുമെന്ന് ഉറപ്പുള്ള ഒരു ജനത്തെ ഉപേക്ഷിക്കുവാൻ അവിടുന്ന് തയ്യാറാകാത്ത വലിയ കൃപയെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അനുതപിക്കുന്ന ഒരു ദൈവത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ പരാജയങ്ങളെ ഓർക്കാതെ ഇന്നും ഞങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പലപ്പോഴും കർത്താവേ ഞങ്ങളെ നശിപ്പിക്കുവാനുള്ള പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ചെയ്തപ്പോഴും അവിടുന്ന് വെട്ടിക്കളയാതെ ഞങ്ങളെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും നിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഭരമേൽപ്പിക്കുന്നു. ഉപയോഗിച്ചേട്ട കർത്താവേ, ഞങ്ങളെ തിരഞ്ഞെടുത്തേട്ട കർത്താവേ, ചില ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായി ചെയ്യുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ദയയും മനസ്സലവും മനസ്സിലാക്കുവാൻ ദൈവമേ എല്ലാ കാര്യങ്ങളും അനുസരണയോടെ നിർവഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ മനോഹരമായ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻമേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.